കേരളീയരുടെ ഒരു പ്രധാന ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത്. ഓണാഘോഷത്തിൻ്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാരോത്സവമാണെന്ന് കരുതിപ്പോരുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കരയാണ് ഓണത്തപ്പൻ്റെ ആസ്ഥാനം. എന്നാൽ അവിടെ മഹാബലിക്കു പകരം വാമനനെയാണ് ആരാധിക്കുന്നത്. ഒരു പക്ഷേ വാമനൻ മഹാബലിക്കുമേൽ വിജയം നേടിയത് തൃക്കാക്കരയിൽ വെച്ചാവാം. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നുവല്ലോ. കാരെ, മഹാബലിയെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? മഹാബലിയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദൻ്റെ കൊച്ചുമകനായിരുന്നു മഹാബലി. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ, അതായത് മാവേലിയുടെ ഭരണകാലം. എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. മഹാബലിയുടെ ഐശ്വര്യത്തിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി. അങ്ങനെ മഹാവിഷ്ണു വാമനനായി അവതാരമെടുത്തു. മഹാബലി യാഗം ചെയ്യവേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്ക് വകവെക്കാതെ മഹാബലി 3 അടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി. ആകാശം മുട്ട വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവുകോലാക്കി. ആദ്യത്തെ 2 അടിക്കു തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3-ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. ആണ്ടിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം. മാവേലിയുടെ ഭരണകാലം വളരെ നല്ലതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള പാട്ടാണ് മാവേലി നാടു വനീടും കാലം എന്ന ഗാനം. അത് നമുക്കൊന്ന് കേട്ടുനോക്കാം. മാവേലി നാടു വനീടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം, ആബദ്ധങ്ങാർക്കും മുട്ടില്ല താനും, ആദികൾ വ്യാധികളൊന്നുമില്ല, ബലമരണങ്ങൾ കേൾപ്പാനില്ല, തൈരമാണ്ടിരിപ്പതല്ല പത്തായമെല്ലാം നിറവതല്ലേ, എല്ലാ കൃഷികൾക്കും എന്ന പോലെ നെല്ലിന്നും നൂറു വിളതെന്നും, ദുഷ്കരെ കൺകൊണ്ടു കാണുവാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ആലയമൊക്കെയുമൊന്നുപോലെ ഭൂലോകമൊക്കെയുമൊന്നുപോലെ, ലകാനേകം കൊണ്ടെല്ലാവരും നല്ല ഭരണമാണിഞ്ഞ കാലം, നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും
നീതിയോടെങ്ങും വാസിച്ച കാലം. കള്ളവുമില്ല ചാതിവുമില്ല നെല്ലോളമില്ല പോളിവചനം. വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിന്നു തുല്യമത്രേ. കള്ളപ്പാറയും ചൊരി നെല്ലുമായി കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. നല്ല മഴ പെയ്യും വേണ്ടുന്നേരം നല്ല പോലെല്ലാ വിളവും ചേരും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ.